കാത്തിരുന്ന് കാത്തിരുന്ന് ഡേവിഡ് നൈന ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് പുലിമുരുകൻ റിലീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ തിയേറ്ററുകളിലാണ് ഇന്ന് ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ പ്രദർശനം നടന്നത് ഓഗസ്റ്റ് സിനിമാസാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ഹനി ഫദാനിയാണ് ചിത്രത്തിന്റെ സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എന്നിവ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫിലിം കൂടിയാണിത് ഡേവിഡ് നൈന ബൈ പ്രൊഫഷൻ ഒരു ബിൽഡർ ആണ് ഭാര്യയായ മിഷേലിനും ഒപ്പം ജീവിക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് ജീവിതം കൊണ്ടുവന്ന ഒരാളാണ് ഡേവിഡ് നൈന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അൺഫോർച്യുനേറ്റ് ഇൻസിഡന്റ് അദ്ദേഹത്തിന്റെ ലൈഫിനെ ആകെ തന്നെ മാറ്റിമറിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഡേവിഡ് നൈനയുടെ മകളായ സാറയാണ് ഡേവിഡ് നൈന എന്ന കഥാപാത്രമായിട്ട് മമ്മൂട്ടിയും ഡേവിഡിന്റെ വൈഫായി മിഷേലായി നേഹയുമാണ് എത്തുന്നത് നേഹ നേഹക്ക് ആയിട്ട് ചെയ്യാൻ ഈ സിനിമയിൽ അധികം ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അനിഖയാണ് ഡേവിഡിന്റെ മകളായ സാറയെ അവതരിപ്പിക്കുന്നത് അനിഖയ്ക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് ഈ ചിത്രത്തിൽ അനിഖ ഈ ചിത്രത്തിന്റെ ഒരു വലിയ അസറ്റാണെന്ന് തന്നെ പറയാം രണ്ട് വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് സാറ എന്ന ക്യാരക്ടർ കടന്നു പോകുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ അനിഖ സാറയെ അവതരിപ്പിച്ചിട്ടുണ്ട് ഗോപി വർഗീസ് ആണ് ഇതിന്റെ സിനിമറ്റോഗ്രാഫർ ഗോപി സുന്ദർ ആണ് ഇതിന്റെ മ്യൂസിക് മ്യൂസിക് ഒരു എബോവ് ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ ഒരു സൈക്കോ ത്രില്ലറാണ് ഇന്റർവെൽ വരെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് കൈവിട്ട് പോയോ പടം പൊട്ടിപ്പോവോ എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടാവും പക്ഷേ ബിക്കോസ് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര എന്താ പറയുക ഡ്രമാറ്റിക് ആണ് ഇന്റർവെൽ വരെ നമുക്ക് ഭയങ്കര ലാഗ് ഫീൽ ചെയ്യും ഇന്റർവെലിന് ശേഷം സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും മനഃപൂർവ്വമാണ് ആ ഒരു ലാഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന് സെക്കൻഡ് ഹാഫ് മുതൽ ഫിലിം കിടലം എന്ന് പറഞ്ഞ പോരാ അതുക്കും മേലെയാണ് സസ്പെൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ല് കുറെ നാളിന് ശേഷം മലയാള സിനിമ നല്ല അടിപൊളി ഒരു വില്ലൻ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഇതാണ് വില്ലൻ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല ഒരുപാട് ട്വിസ്റ്റുകളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു തവണ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പക്ഷെ മമ്മൂട്ടി ഫാൻസിനൊക്കെ ഒന്നല്ല ഒരുപാട് തവണ കാണാം കാരണം ഒരു മമ്മൂട്ടിയുടെ ഒരു മാസ് മൂവിയാണ് ഇത് ഇതൊരു ഫാൻസിന് വേണ്ടി മാത്രമുള്ള മൂവിയൊന്നും അല്ല കേട്ടോ ഒരു സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനെയൊക്കെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു മെസ്സേജും ഇതിലൂടെ കൊടുക്കുന്നുണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ മൂവിയുടേത് അതൊരു കോമൺ ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല പക്ഷേ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു മൂവിയെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത്